അതിജീവിക്കുന്ന വാക്കുകൾ എന്ന വിഷയത്തിൽ പ്രശസ്ത മലയാള കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് 2020 ജനുവരി 4 കണ്ണൂരിൽ നടത്തിയ പ്രഭാഷണം. മാതൃഭൂമിയാണ് ഇത് സംഘടിപ്പിച്ചത്. പൗരത്വ ബില്ല് തൊടുത്തുവിട്ട രാഷ്ട്രീയ അരാജകത്വത്തിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും കേൾക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടുന്ന പ്രഭാഷണമാണിത്. ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ടവർ, കൃത്യമായി നിർവചിക്കപ്പെടാത്ത, അതിരുകൾ വ്യക്തമല്ലാത്ത ഒരു വിഷയമാണ് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഭാഷണത്തിന് വേണ്ടി ഒരു തയ്യാറെടുപ്പും നടത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, ഇത്തരം പ്രഭാഷണങ്ങൾ നടത്തുക സാധാരണ പണ്ഡിതന്മാരും ബുദ്ധിജീവികളും അധ്യാപകരുമൊക്കെയാണ്. ആ വകുപ്പുകളിലൊന്നും പെട്ട ഒരാളല്ല ഞാൻ. അതുകൊണ്ട് ഈ സായാഹ്നത്തിൽ ഈ വിഷയത്തെ മുൻനിർത്തി എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയാം എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. നിങ്ങളെല്ലാം വളരെ സത്യസന്ധരായ മനുഷ്യരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റുള്ളവർ സത്യസന്ധരാണ് എന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് പോക്കറ്റടിക്കാർ മുതലുള്ള എല്ലാ കള്ളന്മാരും ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെല്ലാം സത്യസന്ധരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങനെയല്ല. സത്യം എനിക്ക് അനുകൂലമാണെങ്കിൽ ഞാൻ സത്യം പറയും. സത്യം എനിക്കെതിരാണെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കും, ആ സത്യത്തെക്കുറിച്ച് പറയില്ല. സത്യം എന്റെ നിലനിൽപ്പിന്, ജീവന് അപകടമാണെങ്കിൽ, എന്റെ നിലനിൽപ്പിന് അനിവാര്യമായി വന്നാൽ ഞാൻ കളവും പറയും. ഞാൻ നിങ്ങളെപ്പോലെ അല്ല എന്നർത്ഥം ഉള്ള കാര്യം ആദ്യം തന്നെ പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്കും പരിഭവമില്ല, എനിക്കും മാനസികമായൊരു ഭാരമില്ല. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ സ്കൂളിൽ ഞാനൊരു കഥാപ്രസംഗം കേൾക്കുന്നത്. അത് ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന കവിതയെ അടിസ്ഥാനമാക്കി കിടാമംഗലം സദാനന്ദൻ ചെയ്ത ഒരു കഥാപ്രസംഗമായി. അന്ന് മുതൽ ഞാൻ മാനസികമായി അടിസ്ഥാനപരമായി ഒരു ഇടതുപക്ഷ അനുഭാവിയാണ്. സാമൂഹ്യ ഉച്ചനീചത്വത്തെക്കുറിച്ചും സാമ്പത്തിക ഉച്ചനീചത്വത്തെക്കുറിച്ചുമുള്ള വളരെ ലളിതവും അതേസമയം വിജ്ഞാനപ്രദവുമായ ഒരു ക്ലാസ്സായിരുന്നു ആ കഥാപ്രസംഗം. അത് 60കളുടെ ആദ്യത്തിലാണ്. ഇന്ന് 2020 ഇന്നും അതുപോലെ അധികൃതനായ, മലയപ്പുലേനെപ്പോലെ അധികൃതനായ ഒരാളെ നായകനാക്കിക്കൊണ്ട് നമ്മുടെ വലിയ കവികളുടെ കാവ്യങ്ങളൊന്നും കാണുന്നില്ല. അന്ന് കിടാമംഗലം സദാനന്ദനെ പോലെയുള്ള, സാംബശിവനെ പോലെയുള്ള കഥാപ്രസംഗകർ പി ജെ ആന്റണിയെയും തോപ്പിൽ ഭാസിയെയും ഒക്കെ പോലെയുള്ള നാടകകൃത്തുക്കൾ, എഴുത്തുകാർ, ഇവരൊക്കെ അവരുടെ എഴുത്തിലൂടെയും കലാപ്രകടനങ്ങളിലൂടെയും രചനകളിലൂടെയും ഒക്കെ രൂപീകരിച്ച ഒരു ഇടതുപക്ഷ മതേതര സംസ്കാരത്തിലാണ് എന്റെ മനസ്സ് ജനിച്ചു വളർന്നത്. കുറച്ചുകൂടി മുതിർന്നപ്പോൾ, കൗമാരത്തിലെത്തിയപ്പോൾ, അന്ന് യുവാക്കളിൽ, പ്രത്യേകിച്ചും കലാലയ വിദ്യാർത്ഥികളിൽ വളരെ സെൻസിറ്റീവായ ഒരു വിഭാഗത്തെ സ്വാധീനിച്ച നക്സൽബാരി കലാപത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ ആവേശങ്ങളിൽ അനേകം പേരെപ്പോലെ ഞാനും പെട്ടുപോയി.
അപ്പോൾ ഭാരത സർക്കാരിന്റെ ആയുധ നിർമ്മാണശാലയിലെ ഉദ്യോഗസ്ഥനായ എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, ഇനിമേൽ ഈ വീട് നിന്റേതല്ല, ഞാൻ രാജ്യദ്രോഹിയാണ്, അതുകൊണ്ട് തന്നെ ദേശദ്രോഹിയാണ്, അതുകൊണ്ട് തന്നെ കുടുംബദ്രോഹിയാണ്, അതുകൊണ്ട് തന്നെ പിതൃദ്രോഹിയാണ് എന്നതായിരുന്നു കാരണം. അങ്ങനെ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരിടത്തരം ജന്മി കുടുംബത്തിൽ അതിന്റെ സൗകര്യങ്ങളിൽ ജീവിച്ചു പോയിരുന്ന എനിക്ക് ഒരൊറ്റ നിമിഷം കൊണ്ട് കുടുംബത്തിലെ പൗരത്വം നഷ്ടപ്പെടുകയും ഞാൻ തെരുവിലാകുകയും ചെയ്തു. എങ്കിലും ആ തെരുവിൽ എന്നെ അതിജീവിക്കാൻ സഹായിച്ചത് നേരത്തെ പറഞ്ഞ കലാകാരന്മാരും എഴുത്തുകാരും ഒക്കെ ചേർന്ന് സൃഷ്ടിച്ചിരുന്ന ഭ്രഷ്ടന്മാർക്കു കൂടി ഇടമുള്ള ഒരു ഇടതുപക്ഷ മതേതര സംസ്കാരമായിരുന്നു, അതായിരുന്നു എന്നെ സംരക്ഷിച്ചത്. ആ ഇടതുപക്ഷ മതേതര സംസ്കാരമാണ് എന്റെയും എന്നെപ്പോലെയുള്ള അനേകം പേരുടെയും ഇടം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ. മാതൃഭൂമി തന്ന ഈ വിഷയത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ആ ഇടം, ആ ഇടതുപക്ഷ മതേതര ഇടം ചുരുങ്ങി 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 വരികയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഉത്കണ്ഠ എന്നെപ്പോലുള്ളവരുടെ വാക്കുകൾക്ക് എത്ര കാലം അതിജീവിക്കാൻ സാധിക്കും എന്നാണ്. ഒരു സമൂഹത്തിൽ നിലവിലുള്ള അവബോധത്തോടാണ് വാക്കുകൾ സംസാരിക്കുന്നത്. ആ അവബോധത്തിൽ മാറ്റം വന്നാൽ ആ വാക്കുകൾക്ക് അർത്ഥമില്ലാതെയാകും, ആ വാക്കുകൾക്ക് അതിജീവിക്കാൻ കഴിയാതെയാകും. സ്നേഹം എന്ന വാക്ക് മനസ്സിലാകാത്ത ഒരു സമൂഹത്തിന് കുമാരനാശാന്റെ കവിത മനസ്സിലാവുകയില്ല. അതുപോലെ മനുഷ്യരുടെ സംസ്കാരം ചരിത്രപരവും രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹ്യവുമൊക്കെ ആയ കാരണങ്ങളാൽ മാറുമ്പോൾ, മനുഷ്യരുടെ അവബോധത്തിൽ മാറ്റം വരുമ്പോൾ വാക്കുകളുടെ അർത്ഥസംവേദനത്തിലും അതുകൊണ്ട് തന്നെ അതിജീവനത്തിലും ഒക്കെ, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വാക്കുകളുടെ ഭാഗധേയത്തിന് മാറ്റം വരും. അപ്പൊ ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക സന്ദർഭത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഇടം, ഇടതുപക്ഷ ജനാധിപത്യ മതേതര സംസ്കാരത്തിന്റെ ഇടം, അത് പരമാവധി ചുരുങ്ങി 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 വരികയാണ്. വാക്കുകൾ കലുഷമാവുകയും ചെയ്യുന്നുണ്ട്. ഒരു കലുഷമായ കാലത്തിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ സർവകലാശാലകളിലെ ഒരു ബുദ്ധിജീവി, ഒരു ശരാശരി ബുദ്ധിജീവി, അദ്ദേഹത്തോട് മതേതരത്വത്തെക്കുറിച്ച് ഒരു ലേഖനം എഴുതാൻ പറഞ്ഞാലോ പ്രഭാഷണം നടത്താൻ പറഞ്ഞാലോ അദ്ദേഹം അത് ചെയ്യും. പക്ഷേ ശ്രീനാരായണ ഗുരു മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഒരു കുഞ്ഞു വാക്കുകൊണ്ട് പറയുമ്പോഴുള്ള വ്യക്തത അദ്ദേഹത്തിന്റെ പ്രൗഢഗംഭീരമായ ലേഖനമോ പ്രസംഗമോ വായിച്ചാൽ നമുക്കുണ്ടാവുകയില്ല. ഇതെന്റെ അനുഭവമാണ്. സെക്യുലറിസത്തെക്കുറിച്ച് എന്റെ അധ്യാപകൻ കൂടിയായ വലിയ ബുദ്ധിജീവിയായ ഒരാൾ എഴുതിയ ഒരു പ്രബന്ധം വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താണ് കാര്യം? ഞാൻ പറഞ്ഞു, എനിക്ക് ശ്രീനാരായണ ഗുരു പറഞ്ഞ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ലളിതമായ വാചകം മനസ്സിലാവും, കാരണം എന്നെപ്പോലെ ബുദ്ധിയില്ലാത്തവർക്ക് വേണ്ടിയാണ് അദ്ദേഹം അത് പറഞ്ഞത്. മാഷ് മാഷെപ്പോലെ ബുദ്ധിയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്, എനിക്കത് ഒരു കാലത്തും മനസ്സിലാവുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. മതേതരത്വം എന്ന വാക്കോ സർവ മത
സർവധർമ്മ സമഭാവന എന്ന വാക്കോ സെക്യുലറിസം എന്ന വാക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ശ്രീനാരായണ ഗുരു ഉപയോഗിച്ചിട്ടില്ല. അറിവിനെക്കുറിച്ച് ഇന്ന് മൈക്കൽ ഫൗക്കോയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാശ്ചാത്യ ചിന്തകന്റെയോ അറിവിന്റെ സ്വഭാവത്തെക്കുറിച്ചും അറിവും അധികാരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുമൊക്കെ ഉള്ള ഒരു ഗ്രന്ഥമോ ആ ഗ്രന്ഥത്തെ ഉപജീവിച്ച് നമ്മുടെ ലോക്കൽ ബുദ്ധിജീവി എഴുതുന്ന ലേഖനമോ വായിച്ചാൽ നമുക്ക് വളരെ വ്യക്തതയൊന്നും ഉണ്ടായി എന്ന് വരില്ല. പക്ഷെ പഴയ ബുദ്ധിജീവി ചട്ടമ്പി സ്വാമികൾ ജ്ഞാനത്തിന് രാജചുങ്കമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കത് വ്യക്തമാകും, ജ്ഞാനത്തിന് രാജചുങ്കമോ എന്ന്. അപ്പൊ അങ്ങനെ കലുഷമായ ഒരു സന്ദർഭം, ആ സന്ദർഭത്തിൽ വാക്കുകളുടെയും ആശയങ്ങളുടെയും ഒക്കെ വ്യക്തത അർത്ഥം കലുഷമാകും, സന്നിഗ്ധമാകും, അവ്യക്തമാകും, വിഫലവുമാകും. അത്തരം സന്ദർഭങ്ങളെ അതിജീവിക്കാൻ എന്റെ വാക്കുകൾക്ക് കഴിയുമോ എന്നെനിക്ക് സംശയമുണ്ട്. പക്ഷേ വലിയ മഹാന്മാരുടെ വാക്കുകൾക്ക് തീർച്ചയായും കഴിയുന്നുണ്ട്. കാരണം ലോക ചരിത്രത്തിൽ എത്രയോ രാജാക്കന്മാരും ചക്രവർത്തിമാരും കടന്നുപോയിരിക്കുന്നു. പഴയ ഗ്രീസിൽ ഒരു യുദ്ധവീരന്റെ ഖ്യാതി ഒരൊറ്റ വാളുകൊണ്ട് ഒരു ദിവസം 4000 പേരെ വെട്ടിക്കൊന്നു എന്നതാണ്. അങ്ങനെ അലക്സാണ്ടർ ചക്രവർത്തിയും അശോകനും അക്ബറും അടക്കം എത്രയോ രാജാക്കന്മാർ കടന്നുപോയിരിക്കുന്നു. അതൊക്കെ ഭൂതകാലമാണ്, അവരൊന്നും വർത്തമാനകാലത്തെ നിയന്ത്രിക്കുന്നില്ല. പക്ഷെ ആദികവി സൃഷ്ടിച്ച ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒന്നിലധികം കഥാപാത്രങ്ങൾ ഒരു വലിയ ഭൂഖണ്ഡത്തെ, ആ ഭൂഖണ്ഡത്തിലെ ജീവിത സങ്കല്പങ്ങളെ ഇപ്പോഴും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ആന്ധ്രയിലെ ഒരു വിപ്ലവ സാഹിത്യ സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാൻ പോയി. അപ്പൊ അവിടുത്തെ മലയാളികളായ ചില വിദ്യാർത്ഥികളുടെ കൂടെ ചില തൊഴിലാളികളെ പരിചയപ്പെട്ടു. ഒരു വൃദ്ധനായ തൊഴിലാളി ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി കല്ല് പൊട്ടിക്കുകയാണ് ഒരു മലയിൽ, ചെറിയ ഒരു പാറമല, അതിന്റെ കരിങ്കല്ല് പൊട്ടിച്ചെടുത്തിട്ട് ചെറിയ കല്ലുകളാക്കുകയാണ്. അയാളുമായി സംസാരിച്ചു. ജീവിതം പഠിക്കാൻ വേണ്ടിയാണ്. അയാളോട് ഞാൻ ചോദിക്കുന്നു, അപ്പൊ ആ മനുഷ്യന്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ ബ്രിട്ടീഷ് റെയിൽവേ ഉണ്ടായ കാലം മുതൽ ആ മല പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാളോട് ഞാൻ ചോദിച്ചു, അടുത്ത തലമുറയും ഇതുപോലെ കൊടും ചൂടിൽ ഈ കരിങ്കല്ല് പൊട്ടിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ചാൽ മതിയോ? അടുത്ത തലമുറയ്ക്ക് അവരുടെ പിൻതലമുറകൾക്കൊക്കെ സുഖമായി ജീവിക്കേണ്ടതില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി ദ്വിഭാഷിയായ എന്റെ സുഹൃത്ത്, മലയാളി തെലുങ്ക് അറിയാവുന്ന സുഹൃത്ത് പറഞ്ഞ, ഞാൻ ഞെട്ടിപ്പോയി. ആ മനുഷ്യൻ പറഞ്ഞത്, സാക്ഷാൽ ശ്രീരാമചന്ദ്ര മഹാരാജൻ സുഖം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, പിന്നെ ഞങ്ങൾ എന്തിനാണ് സുഖം അറിയുന്നത്? സാക്ഷാൽ ശ്രീരാമചന്ദ്ര മഹാരാജൻ സുഖം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, പിന്നെ ഞങ്ങൾ എന്തിനാണ് സുഖം അറിയുന്നത്? ഞാൻ ഞെട്ടാൻ കാരണമുണ്ട്. സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് വള്ളത്തോളിന്റെ വാൽമീകി രാമായണ തർജ്ജമ മുഴുവൻ വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിനു മുമ്പ് 6 വയസ്സിൽ എന്നെ എഴുത്തിനിരുത്തിയ എഴുത്താശാൻ അധ്യാത്മരാമായണം വായിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതും ഞാൻ വായിച്ചിട്ടുണ്ട്. ആ എനിക്ക്
ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. വാൽമീകി രാമായണമോ മറ്റേതെങ്കിലും രാമായണമോ ആ വൃദ്ധനായ കരിങ്കൽ തൊഴിലാളി വായിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അന്നും തോന്നിയില്ല, ഇന്നും തോന്നുന്നില്ല. പക്ഷേ ആദികവിയുടെ ഒരു സങ്കല്പം ഒരു ജനതയിൽ ലയിച്ച്, വാങ്മയ സങ്കല്പം ജനതയിൽ ലയിച്ച്, അവരുടെ ധർമ്മബോധത്തിൽ ലയിച്ച്, അവരുടെ ജീവിത ദർശനമായി മാറി ജീവിതത്തിന്റെ അഗ്നി പരീക്ഷയെ ജയിക്കാൻ അവരെ പ്രാപ്തരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 48-50 ഡിഗ്രി ചൂടിൽ ഒരു വൃദ്ധൻ തന്റെ പിതാക്കന്മാരുടെയും പൂർവ്വപിതാക്കളുടെ മുഴുവൻ ആ പരമ്പരയിലൂടെ കൈമാറിക്കിട്ടി ആ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കൊടും ചൂടിൽ മുകളിലും നാലു വശവും ചൂട്, ആ പഞ്ചാഗ്നി മധ്യത്തിൽ ഇരുന്ന് ആ തൊഴിലാളി പൊട്ടിച്ച കരിങ്കൽ ചീളുകളുടെ മേൽ, ആ കരിങ്കൽ ചീളുകളുടെ ഉറപ്പിൽ ഉറപ്പിച്ച പാളങ്ങളിലൂടെയാണ് ഇന്ത്യ ചരിത്രം ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ രാജാക്കന്മാർ മാറി വരുന്നുണ്ട്, അധികാര വ്യവസ്ഥകൾ മാറി വരുന്നുണ്ട്, സാഹിത്യവും ഒരുപാട് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, ജീവിതം തന്നെ മാറിപ്പോകുന്നുണ്ട്, നാഗരികത മാറുന്നുണ്ട്, സംസ്കാരം മാറുന്നുണ്ട്, എല്ലാം മാറുന്നുണ്ട്. പക്ഷെ എങ്കിലും ചിലപ്പോൾ വാക്കുകൾ അതിജീവിക്കുന്നു. വാക്കുകളിലൂടെ പകരുന്ന ചില മൂല്യങ്ങളും സങ്കല്പങ്ങളും ഈ യാതനകളെ, പ്രളയങ്ങളെ, കൽപ്പാന്തങ്ങളെ, യുഗപരിവർത്തനങ്ങളെ ഒക്കെ അതിജീവിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ മാത്രം അറിവ് അല്ലെങ്കിൽ ഹൃദയവിശുദ്ധി നിർഭാഗ്യവശാൽ എനിക്കില്ല. അതിനെക്കുറിച്ചുള്ള ഒരു വിദൂര ബോധം മാത്രമേ എനിക്കുള്ളൂ. അതാണ് ഒരു പക്ഷേ പ്രതീക്ഷ. ഇന്ന് ഓരോരുത്തരും പറയുന്നു മറ്റവൻ ശത്രുവാണ്, അവന് ജീവിതം നിഷേധിക്കണം, അവന് രാജ്യം നിഷേധിക്കണം, അവനെല്ലാം നിഷേധിക്കണം, അപരനാണ്, അതുകൊണ്ട് തന്നെ ശത്രുവാണ്. പക്ഷെ ഒരു മനുഷ്യൻ പറഞ്ഞു, നിങ്ങളുടെ ധർമ്മം ശത്രുവിനെ സ്നേഹിക്കുക എന്നതാണ്. ആ വാക്കുകൾ അതിജീവിക്കുന്നുണ്ട്. കാരണം എല്ലാവരും എല്ലാവരെയും ശത്രുക്കളായി കാണുന്നില്ല. കാണുന്നുണ്ട് എങ്കിൽ നമ്മളൊന്നും ഇവിടെ ഇരിക്കുകയില്ല. കാണുന്നുണ്ട് എങ്കിൽ ലോകം നിലനിൽക്കുകയില്ല, മനുഷ്യവംശം നിലനിൽക്കുകയില്ല. കാരണം ഓരോരുത്തരും ഓരോരുത്തരെയും ശത്രുക്കളായി കാണാൻ തുടങ്ങിയാൽ പിന്നെ ശത്രുക്കളും ശത്രുക്കളും മാത്രമേ ലോകത്തിലുണ്ടാവുകയുള്ളൂ, പിന്നെ യുദ്ധം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, പിന്നെ നാശം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, പിന്നെ മരണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ മരണം മാത്രമല്ല, നാശം മാത്രമല്ല, ഇവിടെ ജീവിതമുണ്ട്. ഇവിടെ നാശം മാത്രമല്ല, ഇവിടെ മരണം മാത്രമല്ല, ജനനവും ജീവിതവും ഉണ്ട്. അതുകൊണ്ട് തന്നെ അപരനെ ശത്രുവായി കാണുന്ന ആ മനോഭാവം അല്ല മനുഷ്യരാശിയെ നിലനിർത്തുന്നത്, ലോകത്തെ നിലനിർത്തുന്നത്, ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത്. ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ സാമൂഹ്യ ശാസ്ത്രത്തിലോ രാഷ്ട്രമീമാംസയിലോ ഒന്നും പണ്ഡിതനായ ഒരാളല്ല. ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഈ സമൂഹത്തിൽ നിന്ന് ഉൾക്കൊണ്ട അടിസ്ഥാന ധാരണകൾ, ആ ധാരണകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം. അവ തെറ്റാണോ ശരിയാണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഞാൻ അതിനെക്കുറിച്ച് ഉത്കണ്ഠാകുലനല്ല. കാരണം മഹാനായ കവി എടശ്ശേരി എന്റെ തലമുറയ്ക്ക് ഒരു ഉപദേശം നൽകിയിട്ടുണ്ട്. എന്തു ചെയ്താലും തെറ്റാം എന്ന് തോന്നുമ്പോൾ ചെയ്വതെന്തും നീ ഉറപ്പിച്ച് ചെയ്യുക എന്നേ വേണ്ടൂ എന്നാണ്. എന്ത് ചെയ്താലും തെറ്റാം
എന്ന് തോന്നുമ്പോൾ ചെയ്വതെന്തും നീ ഉറപ്പിച്ച് ചെയ്യുക എന്നേ വേണ്ടൂ എന്ന്. നമുക്കെല്ലാവർക്കും അറിയാം ഈ ഭൂമി എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്ന്. എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, മനുഷ്യന് മാത്രമല്ല. ക്രിസ്ത്യാനികൾ പറയും സൃഷ്ടിയിൽ ഏറ്റവും മഹത്തായ സൃഷ്ടി മനുഷ്യനാണ് എന്ന് കത്തോലിക്ക സഭ പറയും. പക്ഷേ യേശുക്രിസ്തു അങ്ങനെ പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തു പറഞ്ഞത് വയലിലെ ലില്ലിപ്പൂവിനെ നോക്കൂ, ജ്ഞാനികളുടെ രാജാവായ ശലോമോൻ പോലും അവന്റെ സർവപ്രതാപത്തിലും അതിനോളം ചമഞ്ഞിട്ടില്ല എന്നാണ്. കത്തോലിക്ക സഭ പറയും മനുഷ്യനാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടി എന്ന്. പക്ഷെ യേശുക്രിസ്തു പറഞ്ഞു വയലിലെ ലില്ലിപ്പൂവിനെ നോക്കൂ, ജ്ഞാനികളുടെ ചക്രവർത്തിയായ സലോമോൻ പോലും അവന്റെ സർവപ്രതാപത്തിലും അതിനോളം ചമഞ്ഞിട്ടില്ല എന്ന്. യേശുക്രിസ്തു അങ്ങനെ മനുഷ്യനെയോ മറ്റെന്തിനെയെങ്കിലുമോ സൃഷ്ടികളിൽ ഒരു ഭേദം കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങളിൽ ഏറ്റവും ചെറിയവന് വേണ്ടി നിങ്ങൾ ചെയ്തത് എനിക്ക് വേണ്ടി ചെയ്തു എന്ന്. അപ്പൊ ഈ ഭൂമി മനുഷ്യന് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് കാൾ മാർക്സ് പറഞ്ഞത് നാം ഈ ഭൂമിയുടെ ഉടമസ്ഥരല്ല, ഇവിടെ ആവസിക്കുന്നവരാണ്. ഇത് ഇതിനേക്കാൾ ഭംഗിയാക്കി അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന്. പരസ്പരാശ്രിതമല്ലാതെ നമുക്കൊന്നും ജീവിക്കാൻ പറ്റില്ല. പണ്ട് ബ്രക്ത് എഴുതിയതുപോലെ ജീവികൾക്കൊക്കെയും വേണമല്ലോ മറ്റു ജീവികൾ തൻ സഹായം. അതിനൊക്കെ എത്രയോ മുമ്പാണ് ഭാഗവതത്തിൽ വ്യാസൻ നാരദനെ കൊണ്ട് പറയിച്ചത് ജീവോ ജീവസ്യ ജീവനം. പക്ഷേ ഗാന്ധിജിയുടെ പ്രശസ്തമായ ആ വാക്കുകൾ ഒരിക്കൽ കൂടി ഞാൻ ഉദ്ധരിക്കട്ടെ, നേച്ചർ പ്രൊവൈഡ്സ് എവറിഥിങ് ഫോർ ദ നീഡ് ഓഫ് ഓൾ ബട്ട് നോട്ട് ഫോർ ദ ഗ്രീഡ് ഓഫ് വൺ. എല്ലാവർക്കും എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമുള്ളതെല്ലാം പ്രകൃതി നൽകുന്നുണ്ട്. എല്ലാ മനുഷ്യർക്കും ആവശ്യമുള്ളതെല്ലാം പ്രകൃതി നൽകുന്നുണ്ട്, ആവശ്യമുള്ളതെല്ലാം. പക്ഷേ ഒരു മനുഷ്യന്റെ അത്യാഗ്രഹം തീർക്കാൻ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കൾ കൊണ്ടും സാധ്യമല്ല. ആ അത്യാഗ്രഹത്തിൽ നിന്നാണ് മുതലാളിത്തം പിറവിയെടുത്തത്. മുതലാളിത്തം പിറവിയെടുത്തത് ആ അത്യാഗ്രഹത്തിൽ നിന്നാണ്. ആ അത്യാഗ്രഹത്തിൽ നിന്നാണ് മൂലധനം പിറവിയെടുത്തത്. ആ അത്യാഗ്രഹത്തിൽ നിന്നാണ് ആ മൂലധനത്തിന്റെ ഉടമസ്ഥരായ മൂലധന ശക്തികൾ രൂപമെടുത്തത്. മൂലധന ശക്തികളുടെ മുതലാളിത്തത്തിന്റെ ലക്ഷ്യം ലാഭം, ലാഭം, കൂടുതൽ ലാഭം, അത് മാത്രമാണ്. മറ്റ് ജീവികളെപ്പോലെ ഈ ഭൂമിയെയും പ്രകൃതിയെയും ജീവിക്കാനുള്ള സമാധാനപൂർണമായി സഹവർത്തിക്കാനുള്ള ഒരു ആവാസ വ്യവസ്ഥയായിട്ടല്ല മുതലാളിത്തം കാണുന്നത്. മറിച്ച് ഈ പ്രകൃതിയെയും മനുഷ്യനെയും മനുഷ്യ അധ്വാനത്തെയും ഒക്കെ പണം, കാശ് ഉണ്ടാക്കാനുള്ള, പണം ഉൽപ്പാദിപ്പിക്കാനുള്ള, വെൽത്ത് ക്രിയേഷന് വേണ്ടിയുള്ള ഉപകരണങ്ങളായിട്ടാണ് കാണുന്നത്. ഇന്ന് വികസിതമായ, പരമാവധി വികസിതമായ മുതലാളിത്തത്തിന്റെ അതിസങ്കീർണമായ ഒരവസ്ഥയാണ് ഈ ലോകത്തിൽ നിലനിൽക്കുന്നത്. ഇന്ന് ആ മുതലാളിത്തം മൂലധനത്തെ, വികസിത മുതലാളിത്തം മൂലധനത്തെ ആഗോളവൽക്കരിച്ചിരിക്കുന്നു. ലോകത്തിലെവിടെയും നിങ്ങൾക്ക് മൂലധനം നിക്ഷേപിക്കാം. രാജ്യത്തിന്റെ അതിർത്തികൾ മൂലധനത്തിന് ബാധകമല്ല, ക്യാപിറ്റലിന് രാജ്യാതിർത്തികൾ ബാധകമല്ല. ഇന്ന് കാശുണ്ടെങ്കിൽ ഏത് രാജ്യവും നിങ്ങളെ സ്വീകരിക്കും. ഏത് രാജ്യവും സമ്പത്തിനെ, മൂലധനത്തെ സ്വീകരിക്കാൻ തയ്യാറാണ്. അവിടെ ഹിന്ദുവിന്റെ മൂലധനമെന്നോ മുസ്ലിമിന്റെ മൂലധനമെന്നോ ക്രിസ്ത്യാനിയുടെ മൂലധനമെന്നോ ഒന്നും ഒരു ഭേദവുമില്ല. മൂലധനത്തിന് ജാതി മതഭേദമില്ല, രാജ്യഭേദമില്ല. ഏത് രാജ്യത്തും മൂലധനം നിക്ഷേപിക്കാം, ഏത് രാജ്യത്തും മൂലധനം പ്രവർത്തിക്കും. കമ്മ്യൂണിസ്റ്റ് ചൈന മുതലാളിത്ത അമേരിക്കയുടെ മൂലധനം സ്വീകരിക്കും. മുതലാളിത്ത അമേരിക്ക
കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ മൂലധനം സ്വീകരിക്കും, ഹിന്ദു ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ മൂലധനം സ്വീകരിക്കും, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഹിന്ദു ഇന്ത്യയുടെ മൂലധനം സ്വീകരിക്കും. മൂലധനത്തിന് രാജ്യ അതിർത്തികളോ ഒന്നും ബാധകമല്ല. അതൊരാഗോള വ്യവസ്ഥയായി ഇന്ന് മാറിയിരിക്കുന്നു. അപ്പോൾ ഈ മൂലധനത്തിന്റെ പ്രവർത്തനം എവിടെയൊക്കെ നടക്കുന്നുവോ അങ്ങോട്ടായിരിക്കും ജീവിക്കാൻ വേണ്ടിയുള്ള മനുഷ്യരുടെ പ്രയാണം. അപ്പോൾ മനുഷ്യർക്കും രാജ്യ അതിർത്തികളെ മാനിക്കാൻ കഴിവില്ലാതെ വരുന്നു. എവിടെയാണോ മൂലധനം പ്രവർത്തിക്കുന്നത് അവിടേക്ക് മനുഷ്യർക്ക് നീങ്ങേണ്ടി വരുന്നു. അതുകൊണ്ട് മൂലധനത്തിന്റെ പ്രവർത്തനം ശക്തമല്ലാത്ത ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് മൂലധനത്തിന്റെ പ്രവർത്തനം ശക്തമായ അമേരിക്കയിലേക്ക് മനുഷ്യർക്ക് കുടിയേറേണ്ടി വരുന്നു. പഴയ മുതലാളിത്തത്തിന്റെ ആവിർഭാവ കാലത്തുണ്ടായ രാഷ്ട്ര സങ്കല്പങ്ങളെ, അതിർത്തി രാജ്യ അതിർത്തിയുടെ സങ്കല്പങ്ങളെ മാനിക്കാൻ മനുഷ്യന് കഴിവില്ലാണ്ട് വരുന്നു. എന്റെ രാജ്യത്തിന് എനിക്ക് കഞ്ഞി തരാൻ കഴിവില്ല എങ്കിൽ ഞാൻ അടുത്ത രാജ്യത്തിലേക്ക് പോകും. ഇവിടുത്തെ ഹിന്ദു വർഗീയവാദി ഇവിടെ പട്ടിണി കിടന്ന് ചാകണ്ട, മുസ്ലിം രാജ്യങ്ങളിൽ പോയി പണിയെടുത്ത് ജീവിക്കാമെന്ന് വിചാരിക്കും. അവിടെ വർഗീയത ഒരു പ്രശ്നമല്ല. മുസ്ലിം കച്ചവടക്കാരൻ ഹിന്ദുവായ കസ്റ്റമർ വരുമ്പോൾ, കുറിയിട്ട ഒരു കസ്റ്റമർ വരുമ്പോൾ താൻ കാഫറാണ്, തനിക്ക് സാധനം വിൽക്കില്ല എന്ന് പറയില്ല, കാശ് മേടിക്കും. അപ്പൊ മൂലധനം എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുവോ, ശക്തമായി പ്രവർത്തിക്കുന്നുവോ, അവിടേക്ക് മനുഷ്യർ പതുക്കെ പതുക്കെ നീങ്ങേണ്ടി വരും. കാരണം ജീവിക്കണം, അതാണ് പ്രാഥമികമായ കാര്യം. നമുക്ക് ജീവിക്കണം, രാജ്യം മതം മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ. ചെമ്പിലൊരമ്പഴക്കായ പുഴുങ്ങി ചേറ്റിൽ വിളമ്പിത്തന്നാലും ജീവിച്ചിടണമെന്നേ മോഹം നാമിക്കണ്ടവർക്കെല്ലാവർക്കും എന്ന ആ ജീവിത ദാഹത്തെക്കുറിച്ച് മഹാകവി വൈരോപ്പള്ളി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മൂലധനമില്ലാത്തവരുടെ രാജ്യം ഏതാണ്, ആ രാജ്യത്തിന്റെ അതിർത്തികൾ ഏതാണ്, അതും മറ്റൊരു മഹാകവി പറഞ്ഞിട്ടുണ്ട്. ഇടശ്ശേരി പ്രസവിച്ചത് കുടിയിറക്കപ്പെടും കൂട്ടരെ, പറയുവിൻ പറയുവിൻ ഏത് രാജ്യക്കാർ നിങ്ങൾ. വക്കീൽ ഗുമസ്തനായി പൊന്നാനിയിൽ ജീവിച്ചു മരിച്ച ആ മഹാകവി തന്റെ ജീവിത പ്രവർത്തനങ്ങൾക്കിടയിൽ കാണേണ്ടി വന്ന അന്നത്തെ ഒരു കുടിയിറക്കിന്റെ ആഘാതത്തിൽ എഴുതിയ കവിതയാണ് കുടിയിറക്കൽ. ആ കുടിയിറക്കലിന്റെ അവസാനം പൊന്നാനിയിലെ ആ കുടിലിൽ നിന്ന് ലോകം മുഴുവൻ കുടിയിറക്കപ്പെടുന്ന മനുഷ്യരുടെ വേദനയിലേക്ക് ആ ഗുമസ്തന്റെ ഉള്ളിൽ കുടികൊണ്ട ഋഷിഭാവന അതിന്റെ രുതിദാനുസാരിത്വം മൂലം എത്തിച്ചേരുകയാണ്. കുടിയിറക്കപ്പെടും കൂട്ടരെ, പറയുവിൻ പറയുവിൻ ഏത് രാജ്യക്കാർ നിങ്ങൾ. പ്രസവിച്ചത് ഇംഗ്ലണ്ടായി, പ്രസവിച്ചത് ഇന്ത്യയായി, പ്രസവിച്ചത് ആഫ്രിക്കൻ വൻകരയായി, എവിടെവിടങ്ങളിൽ ചട്ടി പുറത്തെടുത്തെറിയപ്പെടുന്നുണ്ട് പാരിടത്തിൽ, അവിടെ അവിടങ്ങളിൽ ചേർത്ത് വരയ്ക്കുകൊന്ന് ഇവരുടെ രാജ്യത്തിൻ അതിർവരകൾ. ഇടശ്ശേരി രാജ്യദ്രോഹിയല്ലേ? ഇതാണ് രാജ്യദ്രോഹമെങ്കിൽ ഞാൻ രാജ്യദ്രോഹിയാണ്. എവിടെവിടങ്ങളിൽ ചട്ടി പുറത്തെടുത്തെറിയപ്പെടുന്നുണ്ട് പാരിടത്തിൽ, അവിടെ അവിടങ്ങളിൽ ചേർത്ത് വരയ്ക്കുകൊന്ന് ഇവരുടെ രാജ്യത്തിൻ അതിർവരകൾ. അതേ കവിതയിൽ അദ്ദേഹം കുടിയിറക്കപ്പെട്ട നായകനെ കൊണ്ട് പറയിപ്പിക്കുന്ന അത്യന്തം നിർഭാഗ്യകരമായൊരു വാക്യമുണ്ട്. കഴകൾപ്പ് താങ്ങേണ്ടും ഒരു പിടി മൺപോലും, കടമായിട്ടല്ലയോ കൈവരുന്നു. ലക്ഷങ്ങളാണ് ലക്ഷങ്ങളാണ് ലോകത്തിന്റെ പല ഭാഗത്തും കാൽകുത്താൻ ഒരു പിടി മണ്ണില്ലാതെ അലയുന്നത്. വാൽമീകിയുടെ വംശത്തിൽ പറന്ന പൊന്നാനിയിലെ ആ ഋഷികവി അത്യന്തം വേദനയോടെ ആ നിർഭാഗ്യത്തെ കാണിച്ചു തന്നു. കടൽവയ്പ് താങ്ങേണ്ടും ഒരു പിടി മൺപോലും, കടമായിട്ടങ്ങയോ കൈവരുന്നു. 60s എഴുതിയ കവിതയാണ്, അല്ല 50s. അത് ഇന്നത്തെ അനുഭവമാണ്. അങ്ങനെയാണ് വാക്ക് അതിജീവിക്കുന്നത്. എന്നുവരെ ചൂഷണം തുടരുന്നുവോ, എന്നുവരെ യാതന തുടരുന്നുവോ, എന്നുവരെ അനീതി നിലനിൽക്കുന്നുവോ, അന്നുവരെ അതിനെതിരായ വാക്ക് അതിജീവിക്കും.
അങ്ങനെയാണ് വാക്ക് അതിജീവിക്കുന്നത്. അപ്പൊ ഇന്ന് ഓരോ നിമിഷവും കഴൽവയ്പ് താങ്ങേണ്ടുന്ന ആ മണ്ണ് മനുഷ്യർക്ക് നഷ്ടപ്പെടുകയാണ്. ഭൂമിയുടെ ഓരോ ഇഞ്ചും മുതലാളിത്തം പിടിച്ചടക്കി അതിന് മൂലധനമാക്കി സമ്പത്ത് ഉൽപ്പാദിപ്പിക്കാനുള്ള മാർഗമാക്കി ആധാരമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ മുതലാളിത്ത ശക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്നവയാണ്, ആ മൂലധന ശക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്നവയാണ് ലോകത്തിലെ എല്ലാ ഭരണകൂടങ്ങളും. നമ്മൾ പറയും മോഡി ഭരിക്കുന്നു, അല്ല, മോഡി മൂലധന ശക്തികളുടെ വെറും പാവയാണ്. നമ്മൾ പറയും ഇമ്രാൻഖാൻ ഭരിക്കുന്നു, അല്ല, നമ്മൾ പറയും ട്രംപ് ഭരിക്കുന്നു, അല്ല, ഇവരൊക്കെ ഇവരുടെ ഭരണകൂടങ്ങളൊക്കെ മൂലധന ശക്തികളുടെ വെറും പാവകൾ മാത്രമാണ്. അപ്പൊ അങ്ങനെ മൂലധനം വിഭവശേഷി ആഗോളവൽകൃതമായിരിക്കുമ്പോൾ മൂലധന ശക്തികൾ തീരുമാനിക്കുകയാണ് ഈ വിഭവശേഷി എന്തിനാണ് മറ്റുള്ളവർക്ക് പങ്കിടുന്നത്. അത് മുഴുവൻ നമുക്ക് വേണം. ഗ്രീഡ് ഓഫ് വൺ, ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു ചെറിയ വിഭാഗത്തിന്റെ അത്യാഗ്രഹം പറയുകയാണ്. ഈ ഭൂമിയിലെ വിഭവശേഷി ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കുമായി പങ്കിടേണ്ട ഒരു കാര്യവുമില്ല. ഇത് മുഴുവൻ നമുക്ക് പിടിച്ചു വയ്ക്കണം, അവരെ മുഴുവൻ പല രീതിയിൽ ഇല്ലാതെയാക്കണം. അതിന് ബോംബിടണമെങ്കിൽ ബോംബിടാം, നിയമം മതിയെങ്കിൽ നിയമം, അങ്ങനെ ഏത് രീതിയിലും. അപ്പോൾ മൂലധനം മൂലധന ശക്തികൾ ആഗോളവൽകൃതമാകുന്നു, അതിന് രാജ്യാതിർത്തികൾ ബാധകമല്ല. പക്ഷെ മൂലധനത്തെ ആശ്രയിച്ച് ഈ പ്രകൃതിയെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യന് മാത്രം രാജ്യാതിർത്തികൾ ബാധകമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇന്നത്തെ മനുഷ്യാവസ്ഥ ഈ ലോകത്തിലെ വിഭവശേഷി ഈ ലോകത്തിലെല്ലാവർക്കുമായി പങ്കിടാൻ തയ്യാറല്ലാതെ പിടിച്ചു വച്ചിരിക്കുന്ന മുതലാളിത്തം പൊതു ഇടങ്ങളെ കൂടുതൽ കൂടുതൽ പൊതുസമ്പത്തിനെ കൂടുതൽ കൂടുതൽ സ്വകാര്യമാക്കി വയ്ക്കാൻ സ്വകാര്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന മൂലധന ശക്തികൾ ഈ സ്വകാര്യവൽക്കരണത്തെ സഹായിക്കുന്ന ഗവൺമെന്റുകളെ ആയിരിക്കും അധികാരത്തിൽ കൊണ്ടുവരിക. ഈ മൂലധന ശക്തികളുടെ പിന്തുണ ഇന്ന് മോഡി ഗവൺമെന്റിന് ഇല്ലാതായാൽ നാളെ മോഡി ഗവൺമെന്റ് നിലത്തു വീഴും. അപ്പൊ അങ്ങനെ ആഗോളവൽകൃതമായ രാജ്യാതിർത്തികൾ ബാധകമല്ലാതായ ലോകത്തെയും ഈ ഭൂമിയെയും മുഴുവൻ വിഴുങ്ങുന്ന ഈ മുതലാളിത്തത്തിനെതിരെ നിസ്വജനങ്ങളുടെ ഒന്നുമില്ലാത്ത ജനങ്ങളുടെ ഐക്യം ഉണ്ടായാൽ ചെറുത്തുനിൽപ്പുണ്ടായാൽ പ്രതിരോധമുണ്ടായാൽ അത് പ്രശ്നമാണ്. അപ്പൊ അതിനെ തടയാൻ എന്താണ് മാർഗം? അതിനെ തടയാൻ ഉള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം അവരുടെ ഐക്യം തടയുക എന്നതാണ്, അവയുടെ ഐക്യത്തെ ഇല്ലാതാക്കുക എന്നതാണ്. എന്താണ് മനുഷ്യരുടെ ഐക്യത്തെ ഇല്ലാതാക്കുന്നത്? മതം, ജാതി, വർണ്ണം, പ്രാദേശിക ബോധം, അങ്ങനെ അനേകം വിഭാഗീയ ബോധങ്ങളാണ് മനുഷ്യന്റെ ഐക്യത്തെ ഇല്ലാതാക്കുന്നത്. അപ്പോ ആ ഐക്യങ്ങൾ, ആ വിഘടിതവും വിഭാഗീയവും ഭിന്നവും ആയ ബോധങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, മതങ്ങളെയും മതവൈരത്തെയും പ്രോത്സാഹിപ്പിക്കുക, ജാതികളെയും ജാതിവൈരത്തെയും പ്രോത്സാഹിപ്പിക്കുക, വംശങ്ങളെയും വംശങ്ങളുടെ ബോധങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക. മറ്റൊരു രീതി പറഞ്ഞാൽ പല പല സ്വത്വങ്ങളാക്കി ഈ മനുഷ്യരാശിയെ വികസിപ്പിക്കുക. സർവകലാശാലകളിൽ അതിനുപയുക്തമായ ഒരു തത്വശാസ്ത്ര വ്യവസ്ഥയും 60-കളിലും 70-കളിലുമാക്കി ആയി മുതലാളിത്തം വികസിപ്പിച്ചെടുത്തു. പോസ്റ്റ് മോഡേണിസം, സ്വത്വ രാഷ്ട്രീയം. നീ മനുഷ്യനല്ല, നീ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ സ്വത്വമാണ്. ഹിന്ദു സ്വത്വമാണ്, മുസ്ലിം സ്വത്വമാണ്, ആദിവാസി സ്വത്വമാണ്, ഇങ്ങനെ 100,000 സ്വത്വങ്ങളായിട്ട്, കറുത്ത സ്വത്വമാണ്, വെളുത്ത സ്വത്വമാണ്, ഇങ്ങനെ 100,000 സ്വത്വങ്ങളായി മനുഷ്യനെ വിഘടിപ്പിക്കുന്ന ഒരു ഭൈഷണിക പ്രപഞ്ചവും പോസ്റ്റ് മോഡേണിസത്തിന്റെ ചെലവിൽ മുതലാളിത്തം
സ്വത്വരാഷ്ട്രീയം എന്ന ഓമന പേരിൽ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു. നമ്മുടെ നാട്ടിലും അതിന്റെ അലകൾ എത്തിയിട്ടുണ്ട്, നമുക്ക് കാണാം. അപ്പൊ മൂലധനം കേന്ദ്രീകൃതമാകാം, മൂലധനത്തിന്റെ രാജ്യാതിർത്തികൾ ബാധകമല്ല. മൂലധനത്തിന് മൂലധന ശക്തികൾക്ക് രാജ്യാതിർത്തികൾ ബാധകമല്ല. ഏത് രാജ്യത്തെ ആളുകൾക്കും നമ്മുടെ രാജ്യത്ത് വന്ന് മുതലിറക്കാം, ചൂഷണം ചെയ്യാം, കട്ടുകൊണ്ടുപോവാം. നമ്മുടെ രാജ്യത്തെ വിഭവശേഷിയും നമ്മുടെ രാജ്യത്തെ അധ്വാനശേഷിയും ഉപയോഗിക്കാം. രാജ്യാതിർത്തി ബാധകമല്ല. മതത്തിന്റെ അതിർത്തിയും ബാധകമല്ല. ഗുജറാത്തിയായ അല്ലെങ്കിൽ മഹാരാഷ്ട്രക്കാരനായ വൈശ്യന് ആഫ്രിക്കയിലും മുതൽ മുടക്കാം, അല്ലെങ്കിൽ എവിടെയും നിക്ഷേപിക്കാം, അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിൽ നിക്ഷേപിക്കാം. മതം പ്രശ്നമല്ല. ഏയ്, ഞാൻ ചിത്പവൻ ബ്രാഹ്മണനാണ്, അല്ലെങ്കിൽ ഞാൻ വൈശ്യനാണ്, അതുകൊണ്ട് മുസ്ലിം രാജ്യങ്ങളിൽ ഞാൻ ധനനിക്ഷേപം നടത്തില്ല എന്ന് ഒരു കച്ചവടക്കാരനും പറയില്ല, ഒരു മൂലധന ശക്തിയും പറയില്ല. മറിച്ച് ഇതിവിടെ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്, അതുകൊണ്ട് ഇന്ത്യയിൽ കാശ് മുടക്കില്ല, നിക്ഷേപിക്കില്ല എന്ന് ഒരു മുസ്ലിം രാജ്യവും പറയില്ല. വലിയ രാജ്യസ്നേഹം പറയുന്നവരാണല്ലോ നമ്മുടെ നാട് ഭരിക്കുന്ന ബി ജെ പിക്കാർ. ഒരു തമാശ പറയാം, ഈ ഗൾഫ് രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളാണ്, അവിടെയാണ്, ആ മുസ്ലിം രാജ്യങ്ങളിലാണ് അമേരിക്കയുടെ പട്ടാളത്താവളങ്ങൾ മുഴുവൻ. 7 പട്ടാളത്താവളങ്ങൾ ഇപ്പോഴും കുവൈറ്റിലുണ്ട്, 6,000 സൈനികർ വരുന്ന താവളം യു എയിലുണ്ട്, 5 പട്ടാളത്താവളങ്ങൾ അമേരിക്കയ്ക്ക് സൗദി അറേബ്യയിലുണ്ട്, ദോഹയിൽ നിന്ന് ഖത്തറിൽ ദോഹയിൽ നിന്ന് 20 കിലോമീറ്റർ അപ്പുറത്ത് അൽ ഉദൈദ് എന്ന സ്ഥലത്ത്, അരമണിക്കൂർ കൊണ്ട് ദോഹയിൽ നിന്ന് എത്താവുന്ന സ്ഥലത്ത് 18,000 കോടി അമേരിക്കൻ ഡോളർ ഖത്തർ ഗവൺമെന്റ് ചെലവാക്കി. അമേരിക്കയുടെ വലിയ പട്ടാളത്താവളം കുറെ കാലമായി പ്രവർത്തിക്കുന്നു, 10,000 പട്ടാളക്കാരുമുണ്ട് അവിടെ. ഇപ്പോ F-22 അമേരിക്കയുടെ ഏറ്റവും ആധുനിക സംവിധാനങ്ങളുള്ള ഫൈറ്റർ പ്ലെയിനാണ് F-22. അതുപോലെ തന്നെ B-52 സ്റ്റെൽത്ത് ബോംബർ പ്ലെയിനാണ്, ഏറ്റവും ആധുനിക സംവിധാനമുള്ള മാരകമായ ഫലം സൃഷ്ടിക്കാൻ കഴിവുള്ള അമേരിക്കയുടെ ബോംബർ പ്ലെയിനാണ് B-52. ഇത് രണ്ടും കൊണ്ടുവന്ന് നിറച്ചിരിക്കുകയാണ് അല്ലുദൈദിൽ. ഒരു സെക്കൻഡ് കൊണ്ട് ഡൽഹി ഭസ്മം, ബോംബെ ഭസ്മം, ഇന്ത്യയുടെ ഏത് ഭാഗവും ഭസ്മം. കാരണം ദോഹയും ഇന്ത്യയും തമ്മിൽ എത്ര ദൂരമുണ്ട്? ഇത്ര തൊട്ടടുത്ത് ഭസ്മമാക്കാൻ കഴിവുള്ള ആസുര ശക്തി അമേരിക്ക ഈ ഖത്തറിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്നു. ദേശസ്നേഹികളായ ബി ജെ പിക്കാർ അമേരിക്കക്കെതിരെ ഒരു വാക്കുപോലും പറയില്ലല്ലോ. പോട്ടെ, മുസ്ലിം വിരുദ്ധരാണ് എന്ന് പറയുന്ന ബി ജെ പിക്കാർ ഖത്തറിനെതിരെ ഒരു വാക്കും പറയില്ലല്ലോ, പറയില്ല. അപ്പൊ എന്ത് ദേശസ്നേഹം ഇവരുടെ? ഇനി എല്ലാ മുസ്ലിങ്ങളും അമേരിക്കയ്ക്ക് ഭയങ്കര എതിരാണല്ലോ. ഏതെങ്കിലും ഒരു മുസ്ലിം അമേരിക്കയ്ക്ക് പട്ടാളത്താവളം കൊടുക്കുന്ന സൗദി അറേബ്യയെയോ അമേരിക്കയ്ക്ക് പട്ടാളത്താവളം കൊടുക്കുന്ന കുവൈറ്റിനെയോ ഇതുപോലെ മാരകമായ വലിയ പട്ടാളത്താവളം കൊടുത്തിട്ടുള്ള ഖത്തറിനെയോ അമേരിക്കയുടെ 5th fleet താവളം കൊടുത്തിട്ടുള്ള ബഹ്റിനെയോ മറ്റൊരു പട്ടാളത്താവളം കൊടുത്തിട്ടുള്ള ഒമാനെയോ വിമർശിക്കുമോ? ഒരിക്കലുമില്ല. ബി ജെ പി വന്നപ്പോഴല്ലേ അമേരിക്കയുടെ ചങ്ങാത്തം കൂടുന്നത്, അതിനു മുമ്പ് ഇന്ത്യ കൂടുന്നത്, അതിനുമുമ്പ് പാകിസ്ഥാനായിരുന്നല്ലോ അമേരിക്കയുടെ ചങ്ങാതി. അതിലും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഖത്തറ് ഇപ്പോ അൽ ഉദൈദ് പട്ടാളത്താവളം ഈ കഴിഞ്ഞ ആഴ്ച മുതൽ വികസിപ്പിക്കാൻ തുടങ്ങുകയാണ്. 18,000 കോടി അമേരിക്കൻ ഡോളർ ഖത്തർ ഗവൺമെന്റ് അവിടെ നിക്ഷേപിച്ച് കഴിഞ്ഞു, ഇനിയും വികസിപ്പിക്കുകയാണ്. അതും ഖത്തറിന്റെ ചെലവിലാണ്. അതിന്റെ എത്ര കോടികൾ എന്ന് കണക്കാക്കിയിട്ടില്ല. ഏതാണ്ട് ഒരു 4-5 മാസത്തിനിടയിൽ ചിത്രം വ്യക്തമാകുമെന്നാണ് പറയുന്നത്. അമേരിക്കയ്ക്ക് ഇന്ത്യ പട്ടാളത്താവളം കൊടുത്തിട്ടില്ല, ഭൂട്ടാൻ കൊടുത്തിട്ടില്ല, നേപ്പാൾ കൊടുത്തിട്ടില്ല, ശ്രീലങ്ക കൊടുത്തിട്ടില്ല, മാലി കൊടുത്തിട്ടില്ല, ബർമ ഒന്നും കൊടുത്തിട്ടില്ല. എല്ലാ പട്ടാളത്താവളങ്ങളും അമേരിക്കയ്ക്ക് നൽകിയിട്ടുള്ളത് മുസ്ലിം രാജ്യങ്ങളാണ്, ഗൾഫ് രാജ്യങ്ങളാണ്. നമുക്ക്
ഗൾഫ് രാജ്യങ്ങളെ ഒരാൾ കുറ്റം പറയോ? ഇടതുപക്ഷക്കാരും മിണ്ടില്ല, രാജ്യസ്നേഹികളായ ബി ജെ പിക്കാർ അവർക്കെതിരെ മിണ്ടില്ല, മുസ്ലിങ്ങള് ഭയങ്കര അമേരിക്കൻ വിരോധികളായ മുസ്ലിങ്ങൾ മിണ്ടില്ല. തങ്ങളെ ചുട്ടുപൊട്ടിക്കാനുള്ള ആയുധങ്ങളെല്ലാം തങ്ങളുടെ മുസ്ലിം രാജ്യമെന്ന് ഘോഷിക്കുന്ന രാജ്യം തന്നെ അമേരിക്കയ്ക്ക് സൗകര്യം ചെയ്തു കൊടുക്കുമ്പോൾ ഒറ്റ മുസ്ലിമോ അതിനെതിരെ മിണ്ടില്ല. അത് തെറ്റല്ല, കാരണം മൂലധനമാണ്. നമ്മുടെ ഈ കാണുന്ന സമ്പന്നത ആ ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ആ ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷ അമേരിക്കയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പരിഷ്കൃതവും ഏറ്റവും സമ്പന്നവുമായ രാജ്യങ്ങളായിരുന്നു ലിബിയ, സിറിയ, ഇറാഖ് ഒക്കെ. എന്റെ കുട്ടിക്കാലത്ത് പേർഷ്യ എന്ന് പറയുക, എന്റെ കുട്ടിക്കാലത്ത് എന്റെ ഒരു അമ്മാവൻ എഞ്ചിനീയറായ ഒരു അമ്മാവൻ ജോലി ചെയ്തിരുന്നതാണ് പേർഷ്യയിൽ, ഇറാഖിൽ. അന്ന് ഇറാഖികളുടെയും സിറിയക്കാരുടെയും ലിബിയക്കാരുടെയും മുമ്പിൽ അറബികളൊന്നുമല്ലായിരുന്നു. നമ്മളവരെ ആശ്രയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് എണ്ണയാണ്. അത് മൂലധനമായി മാറിയതാണ്. എല്ലാ പ്രകൃതി വിഭവങ്ങളും മനുഷ്യ അധ്വാനത്തോട് ചേർന്നാണ് മൂലധനമായി മാറുന്നത്. അങ്ങനെ മൂലധനമായി മാറിയതാണ്. അപ്പൊ ആ മൂലധനമാണ് പ്രവർത്തിക്കുന്നത്. ആ മൂലധനത്തിന്റെ പിന്തുണയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സന്ദർഭത്തിന്റെ മൂലകാരണം. അപ്പൊ എങ്ങനെ ഒരു രാജ്യത്തിന്റെ വിഭവശേഷി പങ്കിടുന്നത് പരമാവധി കുറയ്ക്കാം? ആ രാജ്യത്തിലെ പൗരന്മാരുടെ, ആ രാജ്യത്തിലേക്ക് വരുന്ന, ആ രാജ്യത്തിന് പൗരത്വം കൊടുക്കുന്ന പൗരന്മാരുടെ, അല്ലെങ്കിൽ ആ രാജ്യത്തിലെ പൗരന്മാരുടെ എണ്ണം പരമാവധി കുറച്ച് മറ്റുള്ളവരെ ഭ്രഷ്ടരാക്കുക എന്നത് ആ രാജ്യത്തിന്റെ വിഭവശേഷിയെ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന മൂലധന ശക്തികളുടെ ആവശ്യമാണ്. വെറും വർഗീയം മാത്രമല്ല, വെറും ജാതീയം മാത്രമല്ല, ഈ അത്തരം കാര്യങ്ങളെല്ലാം രാഷ്ട്രീയ അധികാരവുമായിട്ടും സാമ്പത്തിക പ്രവർത്തനവുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. അശോകൻ ബുദ്ധമതം സ്വീകരിച്ച പോലെയാണ്. ആവശ്യമുള്ളവരെയെല്ലാം കൊന്നൊടുക്കി കഴിഞ്ഞപ്പോൾ, ശത്രുക്കളെയെല്ലാം ഉന്മൂലനം ചെയ്തു കഴിഞ്ഞപ്പോൾ, പിന്നെ തനിക്കെതിരെ സായുധ ശക്തികളൊന്നും തലവെക്കരുത്. അപ്പൊ അശോകൻ കണ്ടുപിടിച്ച ഒരു മാർഗമാണ് ബുദ്ധമതം സ്വീകരിക്കുക, അഹിംസ പ്രചരിപ്പിക്കുക. ലോകത്ത് ആദ്യമായി മതരാഷ്ട്രം സ്ഥാപിച്ചത് അശോകനാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മാതൃകയാക്കിയത് അശോകനെയാണ്. അശോകനാണ് ഏറ്റവും വലിയ ഒരു സൂത്രം കണ്ടുപിടിച്ചത്. വേറെ രാജ്യത്തേക്ക് സൈന്യത്തെ അയച്ച് ആ രാജ്യത്തെ കീഴടക്കുന്നതിനേക്കാൾ സ്ഥായിയായ കീഴടക്കൽ സാധ്യമാകുന്നത് ആ രാജ്യത്തിന്റെ സംസ്കാരത്തെ കീഴടക്കുമ്പോഴാണ്. അതുകൊണ്ട് നമ്മള് നമ്മുടെ ബുദ്ധമതത്തിന്റെ മിഷണറിമാരെ ആ രാജ്യങ്ങളിലേക്ക് ആദ്യം അയക്കുക, ആ രാജ്യം നമ്മുടെ മതത്തിലേക്ക് ചേർക്കുക, സ്വാഭാവികമായിട്ടും നമുക്ക് ആ രാജ്യം അറ്റാച്ച് ചെയ്യാം എന്ന സൂത്രം കണ്ടുപിടിച്ചത് അശോകനാണ്. ആ അശോകനെ മഹാനായ അശോകൻ എന്നാണ് സ്കൂളുകളിൽ ഞങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം ഏത് രാജാവിനും യുദ്ധം കഴിഞ്ഞാൽ എന്നും യുദ്ധം ചെയ്ത് നിലനിൽക്കാൻ പറ്റില്ല, യുദ്ധം കഴിഞ്ഞാൽ സമാധാനം ആവശ്യമുണ്ട് ആ രാജ്യത്തിന്റെ നിലനിൽപ്പിന്. ഒരു വിജയം യുദ്ധത്തിലൂടെ നേടാം, പക്ഷെ ഒരു വിജയം നിലനിർത്താൻ സമാധാനത്തിനെ കഴിയൂ. അതുകൊണ്ട് യുദ്ധം കഴിഞ്ഞാൽ, യുദ്ധം വരെ ശ്രീകൃഷ്ണന്റെ യുദ്ധതന്ത്രം, യുദ്ധം കഴിഞ്ഞാൽ ബുദ്ധന്റെ അഹിംസാതന്ത്രം, അതാണ് മഹാനായ അശോകൻ പ്രയോഗിച്ചത്. അതാണ് പിന്നീട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പ്രാവർത്തികമാക്കിയത്. മതരാഷ്ട്രം ആദ്യം ഉണ്ടാക്കുന്നത് അശോക ചക്രവർത്തിയാണ്. അതുവരെ ഹിന്ദുമതം എന്ന് പറഞ്ഞൊരു മതമൊന്നുമില്ല, വിശ്വാസങ്ങളെ ഉള്ളൂ, ചിന്താധാരകളെ ഉള്ളൂ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമേ ഉള്ളൂ, ദർശനങ്ങളെ ഉള്ളൂ. അശോകനാണ് ആദ്യമായിട്ട് സംഘടിതമായ ഒരു മതം തന്റെ സ്റ്റേറ്റ് റിലിജിയനായി പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ രാജ്യത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു. അങ്ങനെ ഭിന്നിപ്പിക്കുമ്പോൾ ഈ രാജ്യത്ത് സിറിയയിലെ പോലെ, ഇറാനിലെ പോലെ, അല്ലെങ്കിൽ ഇറാഖ് മധ്യേഷ്യയിലെ പോലെ, ആഫ്രിക്കയിലെ പോലെ ഈ രാജ്യത്തും വലിയ ആഭ്യന്തര യുദ്ധമുണ്ടാകും. അങ്ങനെ ആഭ്യന്തര യുദ്ധമുണ്ടാകുമ്പോൾ
ഒരു ഭരണഘടന അപ്രസക്തമാകും. നിയമം അനുസരിക്കാൻ ആളില്ലാത്ത സ്ഥലത്ത് നിയമം പരിഹാസ്യമായ ഒരു നിരോധിക്കപ്പെട്ട നോട്ട് പോലെ കാലഹരണപ്പെട്ട ഒരു സാധനമാണ്. ആയിരത്തിന്റെ നോട്ടിന് ഇന്ന് വിലയിൽ, പഴയ ആയിരത്തിന്റെ നോട്ടിന് ഇന്ന് വിലയില്ലാത്തതുപോലെ നിയമം അനുസരിക്കാത്ത ഒരു അരാജക അവസ്ഥ സൃഷ്ടിച്ചാൽ, ഒരു ആഭ്യന്തര യുദ്ധം മതത്തിന്റെ പേരിൽ ഭിന്നത ഉണ്ടാക്കി ഒരു ആഭ്യന്തര യുദ്ധം സൃഷ്ടിച്ചാൽ കുറെ പേര് ചത്തൊടുങ്ങും. ഈ വലിയ രാജ്യത്തെ പല രാജ്യങ്ങളായി ഭിന്നിപ്പിക്കാം. ചിലത് ഇസ്ലാമിക രാജ്യമായിക്കോളും. ഇപ്പൊ മലബാറിൽ മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷം എന്നതുകൊണ്ട് ചെറിയൊരു മുസ്ലിം രാജ്യം ഉണ്ടാകാം, വേറൊരു സ്ഥലത്ത് ഹിന്ദു രാജ്യം ഉണ്ടാകാം. കുറെ പേര് ചത്തൊടുങ്ങും. മധ്യേഷ്യയിലെ പോലെ ഒരുപാട് പേര് അഭയാർത്ഥികളായിട്ട് പോയി ചത്തോളും. അപ്പൊ പല പല ചെറിയ രാജ്യങ്ങളായിട്ട് ഭിന്നിച്ചാൽ ആ രാജ്യങ്ങളുടെ ശക്തി കുറയും. ഇന്ന് ഇന്ത്യ എന്തെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ അതിന്റെ ഒരു കാരണം ഇന്ത്യ വലിയൊരു രാജ്യമാണെന്നുള്ളതാണെന്ന് മാത്രമല്ല, ഇന്ത്യയുടെ അതിർത്തികൾ വിപുലമാണെന്നുള്ളതല്ല, വലിയൊരു ജനസഞ്ചയം ഇവിടെയുണ്ട്. ആ ജനസഞ്ചയം ഒറ്റക്കെട്ടായി നിന്നാൽ ബ്രിട്ടീഷുകാരെ ഓടിച്ചതുപോലെ മൂലധന ശക്തികളെ ചിലപ്പോൾ അവരുടെ താല്പര്യങ്ങളെ തകർത്തു കളഞ്ഞു എന്ന് വരും. അപ്പൊ ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കരുത്. അവർ മതത്തിന്റെ പേരിൽ ഭിന്നിക്കണം, ആഭ്യന്തര യുദ്ധമുണ്ടാക്കണം, അടിച്ചു പിരിയണം, തകരണം, പല രാജ്യങ്ങളായി ചിന്തിക്കണം. അപ്പോ അവരെ, ആ ജനങ്ങളെ കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതിനുവേണ്ടി മൂലധനത്തിന്റെ ഒരു ഭാഗം മാറ്റിവെച്ചാലും തരക്കേടില്ല. അപ്പൊ മൂലധന ശക്തികളുടെ ആവശ്യം ഇന്ത്യയിലെ, ഇന്ത്യയുടെ അടിസ്ഥാന സങ്കല്പങ്ങളായ ജനാധിപത്യം തകർക്കുക, മതേതരത്വം തകർക്കുക, സോഷ്യലിസം തകർക്കുക, മതേതരത്വം, ജനാധിപത്യം, സോഷ്യലിസം എന്നീ ആദർശങ്ങളെ അടിസ്ഥാന തത്വങ്ങളായി സ്വീകരിച്ചിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന തകർക്കുക. ഒരു അധികാരം തകർക്കാനുള്ള ഏറ്റവും നല്ല വഴി അതിനെ അനാദരിക്കലാണ്. ഭരണഘടനയുടെ അധികാരം തകർക്കാനുള്ള വഴി അതിനെ പരമാവധി അനാദരിക്കലാണ്. എല്ലാ മതങ്ങളോടും തുല്യമായ അവഗണന, അല്ലെങ്കിൽ എല്ലാ മതങ്ങളോടും തുല്യമായ സമീപനം, അല്ലെങ്കിൽ എല്ലാ മതങ്ങളോടുമുള്ള സമഭാവന, ഈ മൂന്ന് തരത്തിലെ മതേതരത്വം ഉണ്ടാവുകയുള്ളൂ. ഇത് മൂന്നുമാണ് മതേതരത്വം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ അധികാരത്തിന്റെ സാമൂഹ്യവൽക്കരണമാണ്. രാഷ്ട്രീയ അധികാരത്തിന്റെ സാമൂഹ്യവൽക്കരണമാണ് ജനാധിപത്യം. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ സമ്പത്തിന്റെ ജനാധിപത്യവൽക്കരണമാണ്. സമ്പത്തിന്റെ ജനാധിപത്യവൽക്കരണമാണ് സോഷ്യലിസം. ഈ മൂന്ന് തത്വങ്ങളും ഈ മൂന്ന് ആദർശങ്ങളും മൂലധന ശക്തികൾക്കെതിരാണ്. അതുകൊണ്ട് ഈ മൂന്ന് തത്വങ്ങളും അടിസ്ഥാനമാക്കിയ ഒരു ഭരണഘടന തകർക്കുക. ഈ മൂന്ന് സങ്കല്പങ്ങളെയും ആ സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിച്ചു പോകുന്ന ഒരു മഹാജനതയെയും ഭിന്നിപ്പിക്കുക, തകർക്കുക. ഈ പൗരത്വ നിയമം അടക്കം, പൗരത്വ നിയമം കൊണ്ട് ആർക്കും ഒരു പ്രശ്നവുമില്ല. അത് കുറച്ചു പേർക്ക് പൗരത്വം നൽകുക മാത്രമാണ് ചെയ്യുന്നത്, മറ്റാർക്കും പൗരത്വം നിഷേധിക്കുന്നില്ല എന്ന് ബി ജെ പി കാർ വാദിക്കാറുണ്ട്. പക്ഷെ ഈ പൗരത്വ നിയമത്തെ ഒറ്റയ്ക്ക് എടുത്തുകൊണ്ടല്ല എന്നെ പോലുള്ളവർ കാര്യങ്ങളെ കാണുന്നത്. പൗരത്വ നിയമത്തെ ഒറ്റയ്ക്ക് എടുത്തുകൊണ്ടല്ല ഇന്ത്യയിലെ ജനങ്ങൾ പ്രകോപിതരാകുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നത്തെ ഭരണകക്ഷിയുടെ ലക്ഷ്യം ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുക എന്നതാണ്. അതാണ് പ്രശ്നം, അതാണ് ജനങ്ങൾ പ്രകോപിതരാകുന്നത്. ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇത്രയും ഗൗരവമായിട്ട് ഇന്ത്യൻ ജനത കരുതാത്തത്. പക്ഷേ ഇതങ്ങനെയല്ല. 600,000 അംഗങ്ങളുള്ള ഒരർദ്ധ സൈനിക വിഭാഗം സ്വന്തമായുള്ള ഭരണത്തിൽ ഇരിക്കുമ്പോൾ പോലീസും
അഡ്മിനിസ്ട്രേഷനും സൈന്യവും അതിന്റെ വിഭവശേഷിയും രാജ്യത്തിന്റെ വിഭവശേഷിയും മുഴുവൻ കൈവശത്തിലുള്ള ഒരു പ്രസ്ഥാനം ഇന്ത്യയെ മതരാഷ്ട്രമാക്കാൻ തീരുമാനിച്ചാൽ എന്തപകടമാണ് ഉണ്ടാകുന്നത് എന്ന് ഇന്ത്യൻ ജനതയ്ക്കറിയാം. അത് ആഭ്യന്തര കലാപമായിരിക്കും, വിഭജന കാലത്തിനേക്കാൾ വലിയ കലാപമായിരിക്കും. ചോരപ്പുഴകൾ ഒഴുകും, ആഭ്യന്തര കലാപം ഉണ്ടാകും, ജനങ്ങൾ ഭിന്നിക്കും, ഇന്ത്യ തകരും. ആ ഭയമാണ് ജനങ്ങളെ പ്രകോപിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിഭാഗം അവരുടെ മാത്രം കാര്യമാണിതെന്ന് വിചാരിച്ച് ജാഥ നടത്തുമ്പോൾ അത് ബി ജെ പിയുടെ വിജയമാകുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ എന്ന നിലയിൽ, ഇന്ത്യക്കാർ എന്ന നിലയിലല്ലാതെ മുസ്ലിങ്ങൾ എന്ന നിലയിൽ ജാഥ നടത്തുമ്പോൾ അത് ബി ജെ പിയുടെ വിജയമാകുന്നു. ഓ, ഇത് മുസ്ലിങ്ങളുടെ കാര്യമാണ്, അത്രേ അവരും ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പൊ പൗരത്വ നിയമം ഇതൊന്നും പറയാതെ തന്നെ പ്രയോഗിക്കുകയാണെങ്കിൽ ആരെങ്കിലും അറിയുമോ? അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വരുന്ന മുസ്ലിങ്ങളല്ലാത്ത അഭയാർത്ഥികൾക്ക് ഇന്ത്യയിലെ പൗരത്വം കൊടുത്തു വിടുന്നു, ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നില്ല. അത് ഉദ്യോഗസ്ഥന്മാരെടുക്കുന്ന തീരുമാനം ആരെങ്കിലും അറിയുമോ? ആരെങ്കിലും അതിനെ ചോദ്യം ചെയ്യുമോ? ആരും അറിയുകയില്ല, ചോദ്യം ചെയ്യുകയില്ല, ഒരു പ്രകോപനവും ഉണ്ടാകുകയില്ല. പക്ഷെ ഇങ്ങനെ ഒരു നിയമമുണ്ടാക്കി ഇതിൽ പൗരത്വത്തെ മതാടിസ്ഥാനത്തിൽ ഒരൊറ്റ കാര്യം കൊണ്ട് അത് പൊളിക്കാം. മതപീഡനം സഹിച്ചു വരുന്ന ഒരു എഴുത്തിന്റെ കോണ്ടെക്സ്റ്റിൽ പറയാം. മതപീഡനം സഹിച്ച് ബംഗ്ലാദേശിലെ മതവർഗീയ മുസ്ലിം വർഗീയവാദികളുടെ പീഡനം സഹിച്ച് ഇന്ത്യയിലേക്ക് അഭയം തേടി വന്ന ആളാണ് ആര്? തസ്ലിമ നസ്രി. അവർക്ക് പൗരത്വം കൊടുക്കില്ല എന്നാണ് പൗരത്വ നിയമം പറയുന്നത്, കാരണം അവര് മുസ്ലിമാണ്. വേറൊരു തമാശ, അവർക്ക് പൗരത്വം കൊടുക്കില്ല എന്ന ബി ജെ പിയോട് നിലപാടിനോട് 100% യോജിക്കുന്നവരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. തസ്ലിമ നസ്രീന് ഇന്ത്യയിലെ പൗരത്വം കൊടുക്കരുത് എന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾക്കും ഇടതുപക്ഷത്തിനും ബി ജെ പിക്കും 100% യോജിപ്പ്. എന്തൊരൈക്യം ഇല്ലേ? തസ്ലിമ നസ്രീൻ ഒരു എഴുത്തുകാരിയല്ലേ? അവർക്ക് അഭയം വേണ്ടേ? അവർക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ അവകാശമില്ലേ? അവരുടെ പൂർവ്വപിതാക്കൾ ഒരു 100 കാലം മുമ്പ് ഇന്ത്യക്കാരായിരുന്നില്ലേ? ഭാരതമെന്ന രാജ്യത്തിന്റെ അല്ല, ഭാരതമെന്ന സാംസ്കാരിക സാമ്രാജ്യത്തിലെ അംഗമല്ലേ അവര്? അവർക്ക് ഇന്ത്യയിൽ പൗരത്വം കൊടുക്കരുത് എന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾക്കും വാശിയാണ്, ഹിന്ദുക്കൾക്കും വാശിയാണ്, മതേതരന്മാർക്കും വാശിയാണ്, മനുഷ്യ അവകാശികൾക്കും വാശിയാണ്, അഭിപ്രായ സ്വാതന്ത്ര്യക്കാർക്കും വാശിയാണ്. ഞാൻ ആ പൊതുശത്രുവിന്റെ കൂടെയാണ്. അപ്പൊ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം മതങ്ങൾ പരമശത്രുക്കളാണ്, ജാതികൾ പരമശത്രുക്കളാണ്. കാരണം അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാലും തല പോകും. മുസ്ലിമിനെ വിമർശിച്ചാൽ തല പോകും, ഹിന്ദുവിനെ വിമർശിച്ചാൽ തല പോകും, രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പി വിമർശിച്ചാൽ തല പോകും, മാർസിസ്റ്റ് പാർട്ടിയെ വിമർശിച്ചാൽ തല പോകും, ആരെ വിമർശിച്ചാലും തല പോകും. ഇതാണ് എഴുത്തുകാരന്റെ അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യം പറഞ്ഞത്, സത്യം എനിക്ക് അനുകൂലമാകുമ്പോൾ ഞാൻ സത്യം പറയും, സത്യം എനിക്കെതിരാണെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കും. എന്റെ ജീവൻ അപകടത്തിലാണെന്ന് കരുതിയാൽ വന്നാൽ ഞാൻ കളവും പറയും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾക്ക് കുറെ പേര് പറയുന്നു മതപീഡനം, ബി ജെ പിക്കാർ പറയുന്നു മതപീഡനം സഹിച്ച് അവിടെ നിന്ന് വരുന്ന അഫ്ഗാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിലേക്കും നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒക്കെ വരുന്ന ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ക്രിസ്ത്യാനികൾക്കും പാഴ്സികൾക്കും അവർക്കൊക്കെ, മുസ്ലിങ്ങൾ ഒഴികെയുള്ളവർക്ക്, മുസ്ലിങ്ങൾക്ക് അവിടെ മതപീഡനമില്ല. ശരിയാണ്, ആ രാജ്യങ്ങളിൽ പാകിസ്ഥാന്റെ കാര്യം എടുക്കാം, അവിടുത്തെ മുസ്ലിങ്ങളെ അവിടുത്തെ മത നേതൃത്വവും സൈന്യവും കൂടി ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുകയാണ്.
രാജ്യത്തിന്റെ പാകിസ്ഥാനിൽ രാജ്യത്തിന്റെ വിഭവശേഷിയുടെ 80% സൈന്യം കട്ടുകൊണ്ടുപോയി കട്ടുതിന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു ചെറിയ ഭാഗം കൊടുത്ത് മത നേതൃത്വത്തെ പ്രീണിപ്പിച്ച് കൂടെ നിർത്തിയിരിക്കുകയാണ് സൈന്യം. നിരുപാധികം സൈന്യത്തെ പിന്തുണച്ച് സൈന്യത്തെ മത നേതൃത്വവും കൂടി ഇരിക്കുകയാണ്, കൂടെ നിർത്തിയിരിക്കുകയാണ്. മത നേതൃത്വവും സൈന്യവും കൂടി അവിടെ ജനങ്ങളെ ചൂഷണം ചെയ്ത് കൊടും പട്ടിണിയിലേക്ക് നയിക്കുമ്പോൾ അത് പീഡനമല്ലേ? മതപീഡനം മാത്രമേ പീഡനമാവുകയുള്ളൂ മനുഷ്യന്. പട്ടിണി പീഡനമല്ലേ? ചൂഷണം പീഡനമല്ലേ? അപ്പൊ അവര് മുസ്ലിങ്ങളാണ്, പക്ഷെ ഏതെങ്കിലും മുസ്ലിം രാജ്യം അവരെ കയറ്റുമോ? കയറ്റില്ല. അതിൽ ഒരു മുസ്ലിമിന് പരാതിയുമില്ല. റോഹിംഗ്യൻ മുസ്ലിങ്ങളെ മുസ്ലിം രാജ്യങ്ങളിൽ കയറ്റാത്തതിന് മുസ്ലിങ്ങൾക്ക് ഒരു പരാതിയില്ല. സിറിയയിലെയും ലിബിയയിലെയും ഇറാഖിലെയും ഒക്കെ യുദ്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ അഭയാർത്ഥികളാകുന്ന നിസ്സഹായരായ മനുഷ്യരെ മുസ്ലിം രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ സ്വീകരിക്കാത്തതിൽ ഒരു മുസ്ലിങ്ങളും പരാതിയില്ല. യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ സ്വീകരിക്കാത്തതിലെ പരാതിയുള്ളൂ. അത് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് എന്ത് പരിപാടിയാണ്? ഈ ഭൂമി എല്ലാ മനുഷ്യർക്കും അവകാശപ്പെട്ടതായതുകൊണ്ട് എല്ലാ അഭയാർത്ഥികളെയും എല്ലാ രാജ്യങ്ങളും സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അഭയാർത്ഥികൾ മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ആരാണെങ്കിലും കുറെ മുസ്ലിം രാജ്യങ്ങൾ അങ്ങോട്ട് കയറ്റില്ല എന്ന് പറയണം, ഗൾഫ് രാജ്യങ്ങൾ. അപ്പൊ മതത്തിന് എന്താ അർത്ഥമുള്ളത്? അപ്പൊ മതത്തിനല്ല, മൂലധനം പങ്കിടേണ്ടി വരും, അതുകൊണ്ടാണ്. അപ്പൊ മുസ്ലിം രാജ്യങ്ങൾ സാഹോദര്യ മതത്തിന്റെ സാഹോദര്യത്തെക്കാൾ മൂലധനത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് മുസ്ലിങ്ങളായ അഭയാർത്ഥികളെ അങ്ങോട്ട് കയറ്റാത്തത്. അപ്പൊ മതമല്ല പ്രശ്നം, മതമല്ല സത്യം, മൂലധനമാണ് സത്യം. അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഇന്ന് ലോകത്തിൽ അഭയാർത്ഥികൾ മുസ്ലിങ്ങളാണ്. മുസ്ലിം രാജ്യങ്ങൾ മുഴുവൻ സ്വന്തം രാജ്യാതിർത്തിയെ തുറന്നുകൊടുത്ത് സഹോദരന്മാരെ വരുവിൻ, ഞങ്ങളുടെ ഭക്ഷണം പങ്കിടുവിൻ എന്ന് പറയുകയില്ലേ? പറയുന്നില്ലല്ലോ. അപ്പൊ മതമല്ല പ്രശ്നം, മൂലധനമാണ് പ്രശ്നം. അവരെ സ്വീകരിച്ചാൽ ഈ മൂലധനം പങ്കിടേണ്ടി വരും. അപ്പൊ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന ഈ വിഘടനപരമായ വർഗീയമായ ഭിന്നിപ്പിന്റെ, ശത്രുതയുടെ, അപരത്വത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പൗരത്വ നിയമം അടക്കം എങ്ങനെ മൂലധനം സ്വകാര്യവൽക്കരിക്കാം, എങ്ങനെ വിഭവശേഷി പരമാവധി കുറച്ച് ആളുകളിലേക്ക് ഒതുക്കാം. അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്താണ് നമ്മുടെ ജനത നമ്മുടെ നികുതിപ്പണം കൊണ്ടുണ്ടാക്കിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റു തുലയ്ക്കാൻ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയ അരുൺ ഷൂരിയെ അവിടെ വെച്ചത്. എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ലാഭത്തിൽ നടക്കുന്ന മോഡേൺ ബ്രിഡ്ജ് കമ്പനി, 10,500 കോടി രൂപയുടെ ആസ്തിയുള്ള കമ്പനി, 1,600 കോടി രൂപയ്ക്ക് ഹിന്ദുസ്ഥാൻ ലീവറിനെ എഴുതി തള്ളിയത്. ഇപ്പൊ ഇന്ത്യയിലെ റെയിൽവേ അടക്കം എല്ലാം സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു. BSNL സ്വകാര്യവൽക്കരിക്കപ്പെടും, ഭാരത് പെട്രോളിയം സ്വകാര്യവൽക്കരിക്കപ്പെടും, റെയിൽവേ സ്വകാര്യവൽക്കരിക്കപ്പെടും, ഇന്ത്യയുടെ ആയുധ നിർമ്മാണവും സ്വകാര്യവൽക്കരിക്കപ്പെടും. അതായത് 100 രൂപയ്ക്ക് നമ്മുടെ രാജ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആയുധം നാളെ 1,000 രൂപയ്ക്ക് സ്വകാര്യ മൂലധന ശക്തികൾ ഉണ്ടാക്കും. ആ കാശ് കൊടുക്കേണ്ടത് നമ്മളാണ്. അപ്പൊ ഈ സ്വകാര്യവൽക്കരണത്തിന്റെ പ്രക്രിയയെ മറച്ചുവെക്കാനും പൗരത്വ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കലാപത്തിന് കഴിഞ്ഞില്ലേ? ഇപ്പൊ എല്ലാവരും പൗരത്വ നിയമമാണ് ശ്രദ്ധിക്കുന്നത്. സാമ്പത്തിക തകർച്ച ചർച്ചാ വിഷയമല്ല. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്ക നിസ്സാര വിലയ്ക്ക് ജനങ്ങളുടെ നികുതി പണം കൊണ്ടുണ്ടാക്കിയ സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങൾ രാജ്യസ്നേഹികളാണ് വിറ്റു കളയുന്നത്. രാജ്യത്തിന്റെ സമ്പത്തിനെ രാജ്യസ്നേഹികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം കൊള്ളക്കാർ സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ശ്രദ്ധ മാറി ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ അടിയായില്ലേ? അതാണ് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമാണ് പൗരത്വ നിയമം എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ സംഘടിച്ച് നീങ്ങുമ്പോൾ RSSകാർ ചിരിക്കുന്നത്, BJPക്കാർ. അവരാഗ്രഹിക്കുന്ന അതാണ്. ഈ ഭിന്നതകൾക്കെതിരെ ഒരു കാലത്ത് ഇതിലും ഭീകരമായ ജാതീയവും
മതപരവും ഒക്കെയായ ഭിന്നതകൾ കൊണ്ട് കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലാണ് ഏറ്റവും താഴ്ന്ന വർഗത്തിൽ നിന്ന് ഒരാൾ ഉയർന്നു വരുന്നതും. വേദത്തിൽ നിഗൂഢമായ ഏകം സത് ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളുടെയും അന്തസത്ത ഒന്നു തന്നെയാണ് എന്ന വൈദിക ദർശനം സാമൂഹ്യ പ്രവർത്തനത്തിൽ പ്രയോഗിക്കുന്നതും മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് വളരെ ലളിതമായിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും. ഏറ്റവും അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യൻ മലം ചുമന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്, തോട്ടിയിൽ നിന്ന് വമിക്കുന്ന മലത്തിന്റെ ദുർഗന്ധം അവന്റെ മലത്തിന്റേതല്ല നിങ്ങളുടെ മലത്തിന്റേതാണ് എന്ന്. തോട്ടിയിൽ നിന്ന് വമിക്കുന്ന മലത്തിന്റെ ദുർഗന്ധം അവന്റെ മലത്തിന്റേതല്ല നിങ്ങളുടെ മലത്തിന്റേതാണ് എന്ന്. വിദേശ പത്രപ്രവർത്തകൻ ഗാന്ധിയോട് ചോദിച്ചു, ഭാവിയിൽ ആരായി അറിയപ്പെടണം, ഭാവി ചരിത്രത്തിൽ ആരായി അറിയപ്പെടണം എന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു. ഗാന്ധി സംശയമില്ലാതെ മറുപടി പറഞ്ഞു, ഞാനൊരു തോട്ടിയാണ്. അത് രണ്ടർത്ഥത്തിലും, അദ്ദേഹം തോട്ടിപ്പണി സ്വയം ചെയ്തിരുന്നു എന്ന അർത്ഥത്തിലും, മനുഷ്യന്റെ മനസ്സിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ആൾ എന്ന നിലയിലും. അപ്പോൾ ഇന്ന് ആവശ്യം മനുഷ്യനെ ഒരുമിപ്പിക്കുന്ന വാക്കുകളാണ്, മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന വാക്കുകളല്ല. ഭിന്നിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് മൂലധന ശക്തികളുടെ പിന്തുണയുള്ള ഹിന്ദുരാഷ്ട്രവാദത്തെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഭിന്നിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട്, ഭിന്നതയുടെ തത്വശാസ്ത്രം കൊണ്ട്, ഭിന്നിപ്പിക്കുന്ന മതം കൊണ്ട്, ഭിന്നിപ്പിക്കുന്ന ജാതി കൊണ്ട് ഒരിക്കലും ഈ ആസുരമായ കാലത്തെ നേരിടാൻ കഴിയുകയില്ല. മനുഷ്യനെ ഒരുമിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് മാത്രമേ സാധിക്കൂ. ആ ഒരുമിപ്പിക്കുന്ന വാക്കുകളാണ് രാജ്യസ്നേഹത്തെ, ദേശസ്നേഹത്തെ പുനർനിർവചിച്ചുകൊണ്ട് ഇടശ്ശേരി പറഞ്ഞത്. ഇവിടെവിടങ്ങളിൽ ചട്ടി പുറത്തെടുത്തെറിയപ്പെടുന്നുണ്ട് ഇപ്പാരിടത്തിൽ, അവിടവിടങ്ങളിൽ ചേർത്ത് വരയ്ക്കുകൊന്ന് ഇവരുടെ രാജ്യത്തിൻ അതിർവരകൾ. ഇന്ന് ഓരോ രാജ്യത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട പൗരത്വമില്ലാത്ത ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ രാജ്യ അതിർത്തികളിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയെ വെട്ടിപ്പിടിച്ച് രാജ്യങ്ങളായി ഖണ്ഡിച്ച് പ്രകൃതി വിഭവങ്ങളെ മുഴുവൻ സ്വന്തമാക്കി വച്ചിരിക്കുന്ന ഒരു കൂട്ടം മൂലധന ശക്തികളുടെ അവരാൽ നിർവചിക്കപ്പെടുന്ന, അവരാൽ സംരക്ഷിക്കപ്പെടുന്ന രാജ്യ അതിർത്തികളിൽ ഈ ജനങ്ങൾ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജനങ്ങൾ ആ രാജ്യത്തിന്റെ അതിർത്തികൾ പുനർനിർണയിക്കാൻ, അതിർത്തികൾക്ക് പുനർനിർണയിക്കാനും പൗരത്വത്തിന്റെ നിർവചനം തന്നെ മാറ്റാനും നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമി ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന് നിശബ്ദമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഒന്നുകിൽ അവരെ കൊന്നൊടുക്കണം പൂർണ്ണമായി, അല്ലെങ്കിൽ ഇന്നത്തെ രാജ്യാതിർത്തികൾ, ഇന്നത്തെ പൗരത്വ നിർവചനം ഇതെല്ലാം പുനഃസംഘടിപ്പിക്കപ്പെടും. അതാണ് ചരിത്രം. കൊച്ചി രാജ്യവും തിരുവിതാംകൂർ രാജ്യവും സ്വന്തമായി നാണയ വ്യവസ്ഥയും തപാൽ മുദ്രയുമുള്ള രണ്ട് ഹിന്ദു സ്റ്റേറ്റ്സ് ആയിരുന്നു. ആ രാജ്യങ്ങളുടെ അതിർത്തികൾ പുനർനിർവചിക്കപ്പെട്ടില്ലേ, പുനർനിർണയിക്കപ്പെട്ടില്ലേ? പാകിസ്ഥാനും ബംഗ്ലാദേശും രണ്ട് രാജ്യങ്ങളായില്ലേ? അപ്പൊ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ, രാജ്യത്തിന്റെ അതിർത്തികളെ പുനർനിർവചിക്കാൻ, പുനർനിർണയിക്കാൻ, പുനഃസംഘടിപ്പിക്കാൻ മനുഷ്യരാശിയെ നിർബന്ധിതരാക്കുന്നു. പൗരത്വത്തെ പുനർനിർവചിക്കാൻ ഭൂമി ഉള്ള മനുഷ്യർ മാത്രമാണ് പൗരന്മാർ എന്നൊരു നിയമം ഉണ്ടാക്കിയാൽ ആ ഭൂമിയെല്ലാം വികസനത്തിന് വേണ്ടി, അല്ലെങ്കിൽ അംബാനിക്ക് വേണ്ടി, അല്ലെങ്കിൽ അദാനിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ബഹുരാഷ്ട്ര കുത്തകയ്ക്ക് വേണ്ടി അവർക്ക് ഖനനം ചെയ്യാനോ, അവർക്ക് വികസനത്തിന്റെ പേരിൽ വ്യവസായശാല സ്ഥാപിക്കാനോ നമ്മുടെ ഭൂമി പിടിച്ചെടുത്താൽ എന്ത് ചെയ്യും? നമ്മൾ ഭ്രഷ്ടരായി. ഓരോ ദിവസവും ആ ഭ്രഷ്ട സമൂഹത്തിലേക്ക്, അഭയാർത്ഥികളുടെ സമൂഹത്തിലേക്ക് പതുക്കെ പതുക്കെ ഓരോരുത്തരും നീങ്ങുകയാണ്. സ്വന്തം മതക്കാരനാണെന്ന് പറഞ്ഞ് ആരും സഹായിക്കില്ല. അമേരിക്കയിൽ ക്രിസ്ത്യാനികളാണ്, ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വരുന്നവരും ക്രിസ്ത്യാനികളാണ്, പക്ഷെ അവരെ കേറ്റുന്നില്ല. അപ്പം എവിടെ മതം?
റോഹിംഗ്യക്കാരും മുസ്ലിങ്ങളാണ്, പക്ഷെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കയറ്റുന്നില്ല, മലേഷ്യയിലേക്ക് കയറ്റുന്നില്ല. അവർ കടലിൽ കിടന്ന് ഉപ്പുവെള്ളം കുടിച്ച് ചാവുന്നു. എന്താണ് മതത്തിന് അർത്ഥമുള്ളത്? ആഴ്വാഞ്ചേരി തമ്പ്രാക്കളും ഹിന്ദുവാണ്, അയ്യൻ പുലേനും ഹിന്ദുവാണ്. അയ്യൻ പുലേന്റെ വീട്ടിൽ നിന്ന് ചെറുക്കൻ ആഴ്വാഞ്ചേരി തമ്പ്രാക്കള് പെണ്ണു കൊടുക്കുമോ? അപ്പൊ എവിടെ ഹിന്ദു? അപ്പൊ അതുകൊണ്ട് ജാതിയുടെ, മതത്തിന്റെ, വംശത്തിന്റെ പേരിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന വാക്കുകളല്ല ഈ ഭ്രഷ്ട സമൂഹം ചരിത്രത്തിൽ നിന്ന്, സാഹിത്യത്തിൽ നിന്ന് കണ്ടെടുത്ത് കൈയാളാൻ പോകുന്നതും അതിജീവിക്കാൻ പോകുന്നതും. കാരണം മനുഷ്യൻ അതിജീവിച്ചേ ഒക്കൂ, പക്ഷെ ഒരു പ്രവാചകനും അവനെ രക്ഷിക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഉദ്ധരണി, മനുഷ്യന്റെ മഹത്വം അവനെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് എന്നതാണ്. The greatness of man is that nobody can save him. പക്ഷെ മനുഷ്യൻ അതിജീവിച്ചേ പറ്റൂ. അതുകൊണ്ട് മനുഷ്യനെ ഒരുമിപ്പിക്കുന്ന വാക്കുകളാണ് മനുഷ്യനെ അതിജീവിക്കാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് ഈ ഭ്രഷ്ട ജനത, മൂലധന ശക്തികൾ മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വംശത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ, സംസ്കാരത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ ഒക്കെ പുറത്താക്കിയ ഒരു ഭ്രഷ്ട ജനത, അഭയാർത്ഥികളുടെ വലിയൊരു സംഘം, ആ സംഘം ചരിത്രത്തിൽ നിന്നും സാഹിത്യത്തിൽ നിന്നും കണ്ടെടുത്ത് കൈയാളാൻ പോകുന്നത് ഒരു മനുഷ്യനെ ഒരുമിപ്പിക്കുന്ന വാക്കുകളാണ്, ഭിന്നിപ്പിക്കുന്ന വാക്കുകളല്ല. ആ മനുഷ്യനെ ഒരുമിപ്പിക്കുന്ന വാക്കുകൾ മാത്രമാണ് അതിജീവിക്കുക എന്ന് പ്രത്യാശിച്ചുകൊണ്ട്, നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.